Hi friends, Namaskaram. Namal in the Poam Bona, Sathram the Lake. Sathram, Randu Vikruva, Namaka Sathram the Lake, Poam Batim, on the Vandipriaranum, Edathe Gerina, Namada, police station of the Vidi Poikarina, Sathram the Lake Ba, Randata Vadino Ranina, Wallakado, 8 kilometer Vandipriaran Sanjerija, Wallakado, Ethian Sesham, Avadan, Valathe Gerina, Ethan Sadi, Sathram the Lake, Avadan, Wallakadal, Nere Bona, Gabi. പത്തനംതിട്ട പോകുന്ന വനത്തിനെ അത് അകത്തൂടെയുള്ള പാതയാണ് നമുക്ക് അതുവഴി പോകാതെ വലത്തേക്ക് തിരിഞ്ഞാണ് സത്രത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് നമ്മൾ കാണിക്കാൻ പോകുന്നത് സത്രത്തിലെ വിശേഷങ്ങളും അങ്ങോട്ട് പോകുന്ന വഴികളും അവിടത്തെ കാണാനുള്ള ഒരുപാട് കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം സത്രത്തിലേക്ക് പോകുന്ന വഴിയാണത് നല്ല തേയിലക്കാട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് വളരെയധികം ഭംഗിയുള്ള തേയിലക്കാടുകൾ ഉണ്ട് അതിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളീ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടെത്തിയതാണ് നല്ല പഴങ്ങളാണ് നമ്മളീ പോകുന്ന വഴിക്ക് പറച്ചങ്ങ് തിന്നേക്കാന്ന് വെച്ചു ഇതുപോലുള്ള ഒത്തിരി മനോഹരമായിട്ടുള്ള പഴങ്ങളൊക്കെ നമുക്ക് ഈ വഴി സൈഡിൽ തന്നെയുണ്ട് പേരക്ക ഉണ്ട് ഓറഞ്ച് ഉണ്ട് അപ്പോൾ ഈ ഇത് വഴിക്കെല്ലാം നമുക്ക് പറിച്ച് ആസ്വദിച്ച് കഴിച്ച് നമുക്ക് യാത്ര ചെയ്യാം നമ്മളിവിടുന്ന ഈ പഴങ്ങളൊക്കെ പറിച്ച് തിന്നതിന് ശേഷം നമ്മൾ സത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ കസിനാണ് ജൂബിളാണ് നമ്മളോടുള്ളത് ഇന്ന് ജൂബിളിൻ്റെ വീട് വള്ളക്കടവിലാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരുമിച്ചാണ് സത്രത്തിലേക്ക് പോകുന്നത് അപ്പം കൂടുതൽ വീഡിയോ നമുക്ക് മുന്നോട്ട് പോയി നമുക്ക് കാണാം സത്രം ആസ്വദിക്കാം ഒരുപാട് ഇനി കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് യാത്ര തുടങ്ങാം നമ്മളിവിടുന്ന് സത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് പോകുന്ന വഴിയിൽ നിങ്ങൾ ഈ പള്ളി കണ്ടിട്ടുണ്ടോ എന്ന് ഓർക്കുന്നുണ്ടോ ഈ പള്ളിയുടെ ഈ ആ ഭാഗത്തു നിന്നാണ് ഇത് നമ്മൾ ഓർഡിനറി എന്ന് പറഞ്ഞ പടത്തിനകത്ത് ആസിഫ് അലീനെ ലാസ്റ്റ് നാട്ടുകാരെല്ലാവരും കൂടി കൂടി ഓടിച്ചുകൊണ്ട് വരുന്ന ജീപ്പ് എടുത്ത് വരുന്ന വഴിയാണ് അന്ന് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അതിന് ശേഷമാണ് അത് കോൺക്രീറ്റ് ചെയ്തത് അപ്പോൾ ഇതുവഴി നമ്മൾ ഈ ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് സത്രത്തിലേക്ക് പോകുന്നത് ഈ കാറും ഒക്കെ ആയിട്ട് വരുന്ന ഈ റൂട്ടിൽ വരുന്നവർ ഇവിടെ വരെ കാറ് വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ കാർ ഇവിടെ ഇട്ടതിന് ശേഷം മാത്രം അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാര്യം അത് ഇവിടെ വരെ ഉള്ളു ടാറിങ് അങ്ങോട്ട് മൊത്തം ജീപ്പൊക്കെ പോകുന്ന പോലത്തെ കല്ലൊക്കെ ഇട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബൈക്കൊക്കെ ആയിട്ട് വരണം അതുപോലത്തെ ഉള്ള വഴികളാണ് അപ്പോൾ ഇന്ന് മുന്നോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ ബൈക്കുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ മുന്നോട്ട് പോയി നമുക്ക് ബാക്കിയുള്ള അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം അവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് അതിനുള്ള അവിടുത്തെ അതൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടെല്ലാം പോയി നമുക്ക് അവിടുത്തെ കാഴ്ച നമ്മളിപ്പം വള്ളക്കടവിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതുപോലൊരു നാലും കൂടി ഒരു ജംഗ്ഷനിലാണ് വന്നിരിക്കുന്നത് ഇതുപോലൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് വലത്തേക്ക് ഇങ്ങനെ ഒരു കയറ്റം കയറി ഈ മലയുടെ ആ ഭാഗത്തേക്ക് പോകുന്നത് അവിടെ നമ്മുടെ NCCക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട് അത് വലിയൊരു മികച്ച ഒരു ഡെവലപ്മെൻ്റാണ് നമ്മുടെ ഈ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് നമ്മുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്ന് 12 ഏക്കർ സ്ഥലം ആദ്യഘട്ടമായിട്ട് അനുവദിച്ചിട്ടാണ് എയർ സ്ട്രിപ്പിന് വേണ്ടി അത് പദ്ധതി അനുവദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വഴി നേരെ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴുള്ള മുന്നോട്ടുള്ള നമ്മുടെ സത്രത്തിലേക്കുള്ള കാഴ്ചകൾ ഒട്ടനവധി കാഴ്ചകളുണ്ട് ആ വഴിയാണത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പം വലത്തേക്ക് ഇടത്തേക്കാണ് ഇവിടുന്ന് പോകുന്നത് ഈ ഇടത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
ആദ്യ വ്യൂ പോയിന്റ് ആണ്. അവിടെയാണ് അങ്ങോട്ടാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എല്ലാം പുല്ലെല്ലാം നമ്മൾ നേരത്തെ ഇവർ ഈ പ്രദേശത്തെ ആൾക്കാർ ഇത് ഇങ്ങനെ കത്തിച്ച് കളഞ്ഞേക്കുന്നതാണ്. അത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീ പിടിക്കാതിരിക്കാൻ വേണ്ടി കത്തിച്ച് കളയുന്നതാണ്. ഇത് വേനൽക്കാലം ആകുമ്പോഴത്തേന് ഈ പ്രദേശത്ത് ഇത് കരിഞ്ഞുണങ്ങി കഴിയുമ്പോഴത്തേന് തീവെല്ലാം വീണ് കഴിഞ്ഞാൽ മല മൊത്തം കത്താൻ സാധ്യതയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ മലയിൽ ജനവാസ കേന്ദ്രമാണ്. അപ്പോൾ അങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേനൽക്കാലം ആകുമ്പോഴത്തേന് ഇവിടെ പുല്ല് കത്തിച്ച് കളയും. അങ്ങനെ പുല്ല് കത്തിച്ച് കളഞ്ഞതിന് ശേഷം പുല്ല് ഉണ്ടായി വരുന്ന സ്ഥിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മൾ ഈ മഴക്കാലങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലമാണ്, ഭയങ്കര അധികം ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം. നമ്മളിനി ആദ്യത്തെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ ആദ്യ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വ്യൂ പോയിന്റ് കാണാൻ അവിടെ കാണുന്ന ആ ചെറിയൊരു കെട്ടിടം കാണുന്നുണ്ട്. ആ ഒരു പോർഷനിലാണ് നമ്മുടെ വ്യൂ പോയിന്റ് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ആ മലനിരകളാണ് നമുക്ക് കാണുന്നത്. ഭയങ്കര ഭംഗിയുള്ള മലനിരകളാണ്. നല്ല കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മളിപ്പം ആ വഴിക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സത്രം ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ഒരു ചെറിയ വഴിയായിരുന്നു. ഒരു പത്ത് കൊല്ലത്തിന് ഇപ്പുറമാണ് ഇതെല്ലാം റോഡൊക്കെ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് വലിയ വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ഒരു ഡെവലപ്മെൻ്റ് ആയതും ഇവിടെയുള്ള റോഡുകളെല്ലാം തെളിഞ്ഞതൊക്കെ. ആദ്യ വ്യൂ പോയിൻ്റാണിത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കത്തെ. അപ്പോൾ ഇവിടെ ഒരു ആൾക്കാർ ഈ വരുന്ന സഞ്ചാരികൾക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാലിത് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിന്നുപോയി. അതിനുശേഷം ഇവിടെ വലിയ കാര്യമായിട്ടുള്ള ഒരു വികസനം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പെരിയാർ ടൈഗർ റിസർവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ആ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. ഈ കാണുന്ന ഈ മലനിരകളെല്ലാം അതുകൊണ്ടല്ലേ അങ്ങ് നമുക്കൊരു ഒരു നിർമ്മാണ ഈ പ്രവർത്തനങ്ങൾ കാണാം. അത് നമ്മുടെ ആ NCC എയർ സ്ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് അത് കാണുന്നത്. പിന്നെ ഇത് ഈ ഭാഗങ്ങളിലെല്ലാം ഇതുണ്ടോ നമുക്ക് ഈ മലനിരകളെല്ലാം ഭയങ്കര ഭംഗിയാണ് തരുന്നത്. നമ്മൾ കുമളിയിൽ നിന്നൊക്കെ വണ്ടിപ്പെരിയാറിൽ നിന്നൊക്കെ ജീപ്പിൽ സഞ്ചാരികളെ എത്തിക്കുന്ന ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സഞ്ചാരികളെ എത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അവരിവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു പോർഷൻ ഇവിടെ ഈ ഭാഗങ്ങളിൽ കൊണ്ടുവന്നിട്ടാണ് സഞ്ചാരികളെ ഇറക്കിയതിന് ശേഷം ഇതിൻ്റെ സൈഡ് വഴിയൊക്കെ വഴികളുണ്ട്. ആ വഴികളൊക്കെ കയറിയാണ് അപ്പുറത്ത് സത്രത്തിൻ്റെ മെയിൻ സ്ഥലത്ത് ആ മലനിരകളിൽ കൊണ്ട് അവർ സഞ്ചാരികളുമായിട്ട് എത്തുന്നത്. ഇവിടെയൊക്കെ നേരത്തെ ചെറിയ ചെറിയ കടകളും അങ്ങനെയൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന സ്ഥലമായിരുന്നല്ലോ. ഇപ്പോൾ ഈ കൊറോണയുടെ ഇത് കാരണമാണ് ഇപ്പോൾ നമ്മൾ കൊറോണയുടെ സമയമല്ലായിരുന്നെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിപ്പോൾ കണ്ടേനെ. കൊറോണ ഇല്ലാത്ത സമയത്താണ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകൾ വെള്ളം അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ അടുത്തുള്ള പ്രദേശത്തുള്ള ആൾക്കാർ ചെറിയ ചെറിയ ഒന്നോ രണ്ടോ കടകളൊക്കെ ഉള്ളൂ. അതിനുവേണ്ടിയിട്ടൊരു സെറ്റപ്പ് ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഇങ്ങോട്ട് ജീപ്പ് സവാരിയൊക്കെ സവാരിയാണ് മെയിനായിട്ട്, കാരണം വേറെ വണ്ടികളൊന്നും വരാൻ പറ്റത്തില്ല. കാറും എന്തായാലും വരാൻ പറ്റത്തില്ല. ജീപ്പാണ് മെയിൻ, ജീപ്പ് സവാരി എന്നാണ് മെയിൻ. അതായത് നമ്മൾ ഈ കാണുന്ന കൊച്ചു കൊച്ചു വഴികളുണ്ടോ, ഈ കൊച്ചു കൊച്ചു വഴി കൂടെയാണ് അവർ ഈ ഓഫ് റോഡ് ജീപ്പ് സവാരികളൊക്കെ നടത്തുന്നത്. ആദ്യത്തെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് അടുത്ത സത്രത്തിലെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് കണ്ടോ നമ്മൾ വഴി കണ്ടോ, ബൈക്കുകൾ മാത്രമേ പോകത്തുള്ളൂ. അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ജീപ്പുകൾ മാത്രമേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ കാറുകളൊക്കെ പോയി കഴിഞ്ഞാൽ അടി തട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇവിടെ ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെ ഏലത്തോട്ടങ്ങളാണ് ഇതിൻ്റെ ഈ സൈഡ് വഴിയെല്ലാം കാണുന്നത്. ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറയുന്നത് ഏലമാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സ്വകാര്യ വ്യക്തികളുടെ ഏലത്തോട്ടങ്ങളാണ് ഈ സൈഡിലെല്ലാം. അപ്പോൾ നമ്മൾ വരുന്ന വഴിയാണ് ഇത്. ഇതിൻ്റെ ഇപ്പുറത്തെ ഈ സൈഡെന്ന് പറഞ്ഞാൽ മൊട്ടക്കുന്നുകളാണ്, പുല്ലുകളൊക്കെ മേഞ്ഞ സ്ഥലം. ഇവിടെ എത്തിയപ്പോഴത്തേനാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ജൂള ഈ സ്ഥലം ഓർമ്മയുണ്ട് ജൂള? ഇത് മറ്റേ ഇത് വലിയ കഥയുണ്ട് ഞങ്ങളെ പറയാം, ഷെയർ ചെയ്യാം. ഞങ്ങളെ കൊച്ചിൽ അപ്പോൾ നമ്മളൊരു 5-6 ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ സൈക്കിളൊക്കെ ഉണ്ട്. ഞങ്ങൾ സൈക്കിളുമായിട്ട് വീട്ടിൽ നിന്ന് ചുമ്മാ ബോറടിക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുമോ സൈക്കിളുമായിട്ട്. ഇപ്പോൾ ഇവനോടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ രണ്ടുപേരും പിടിച്ചാൽ കിട്ടത്തില്ല. സൈക്കിളോട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ അന്ന് ഈ വഴിയൊന്നും ഇത്രയൊന്നുമില്ല, ഇതൊന്നും ഇപ്പോഴത്തെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വഴിയല്ലെന്ന്, ഇതിൻ്റെ 10 ഇരട്ടി മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ വഴിക്ക്.
സൈക്കിളോട്ട് ഞങ്ങളുടെ സൈക്കിളിൽ ബ്രേക്കും ഇല്ല, വലിയ വലിയ ഒന്നുമില്ല. ഞങ്ങളുടെ മേളിൽ ഇങ്ങനെ പറന്ന് വരും. ഇവിടെ എത്ര പ്രാവശ്യം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഇവിടെ വീണിട്ട് ഇവിടുന്ന് ഇപ്പുറത്തെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടെ ഈ വളവിൽ നിന്ന് ഇങ്ങനെ ഒരു ബോലോറ ഇങ്ങനെ തിരിഞ്ഞു വരുവാണ്. ഞങ്ങൾ ഇവിടെ ഈ പോർഷനിൽ വീണിട്ട് പൊട്ടിയൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന സമയം ഈ എന്നെ അവസ്ഥയായിരുന്നു. ഈ വന്ന് വണ്ടിക്കാരൻ വന്ന് നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് വരണ്ടു പോയൊരു സമയമുണ്ട്. ഞങ്ങൾ അങ്ങനെയൊക്കെ വന്നിട്ട് ഭയങ്കര ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു സ്ഥലങ്ങളാണ് ഈ സത്രം എന്നൊക്കെ പറയുന്നത്. അന്നൊന്നും ഇത്രയൊന്നും ഡെവലപ്പായിട്ടില്ല. അന്ന് ഈ സത്രം എന്ന് പറഞ്ഞ പോലും പേര് പോലും കേട്ടില്ല. ഇങ്ങനെ ഒരു മുട്ടക്കുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ഞങ്ങളെ വീട്ടിൽ നിന്ന് വിടത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകരുത്, അവിടെ ആനയുണ്ട്, കടുവ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് വിടത്തില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ ഇവരുടെ വീട്ടിൽ വന്ന് ഇവരും കൂടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ പോകും, അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. ഇവര് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നേരത്തെ പോലെയുള്ള ഒരു അരുവിയാണത്. അപ്പം മേളിൽ നിന്ന് കഴിഞ്ഞ 2018 നമ്മുടെ പ്രളയത്തിൻ്റെ സമയം ഒരുപാട് ഉരുളൊക്കെ പൊട്ടി മണ്ണും കല്ലും ഒക്കെ ഒലിച്ചിറങ്ങി ഇവിടെ ഇത് കണ്ടത് കൃഷിയിടമാണിത്. ഇപ്പം കവുങ്ങൊക്കെ തട്ടേക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇപ്പം അവിടെ മൊത്തം നികന്നു പോയി, ഇതെല്ലാം കുഴിയായിരുന്നു. അപ്പോൾ ഈ പോർഷൻ മൊത്തം ഇങ്ങനെ നികന്നു പോയൊരു ഒരു സംഭവമാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കണ്ടത്. വെള്ളക്കല്ലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേളിൽ നിന്നുള്ള മണ്ണും മണലും എല്ലാം കൂടെ ഒലിച്ച് വന്നിട്ടുള്ള ഒരിതാണ് ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഈ ഇത് കണ്ട് ഈ റോഡിൻ്റെ നടുക്കൂടെയാണ് ഈ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് സംഭവിക്കുന്നത്. ഈ വിനോദസഞ്ചാരികളൊക്കെ ആ സമയത്തൊക്കെ വരുവാണ് ഇവിടെയൊക്കെ ഇറങ്ങി ഒരുപാട് പേര് എൻജോയ് ചെയ്യും, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഇതാണ് ആ കാന, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആനയുടെ അതുവഴി മേളിലോട്ട് വരുന്ന വഴിയാണ് കുഴിയോടിച്ചടിയൂറ്റി. ഇവിടെ വലിയ മരമൊക്കെ ഒടിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ടോ? വലിയ മരമാണ് അത്. അങ്ങ് താത്ത ഒന്നാന്തരം പേരക്കയാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഒരുപാട് നമ്മൾ ഈ പോകുന്ന വഴിക്കല്ല ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം കുറച്ചു നേരം മുമ്പ് ഒരു പഴം കഴിച്ചു, ഇപ്പം പേരക്ക കഴിച്ചു, ഇനിയിപ്പോൾ അങ്ങോട്ട് ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇതുപോലെ ബൈക്കിലൊക്കെ യാത്ര ചെയ്ത് ഈ പ്രദേശത്തെ ആൾക്കാരോടൊത്ത് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കയറി പേരക്കയൊക്കെ പറിച്ച് കഴിക്കാനൊക്കെ പറ്റും. പേരക്കയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്, താഴെ ഇറങ്ങണം, നാണ്ട താഴെ കാണുന്നതാണ് റോഡ്. അപ്പോൾ കുറച്ച് ദൂരം മേളിലോടൊക്കെ കയറി പോയിട്ടാണ് നമ്മൾ പേരക്കയൊക്കെ പറിച്ച്. അപ്പോൾ നമ്മൾ താവട്ട് ഇറങ്ങി പോവുകയാണ്. ഇവിടെ സത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിവിടെ എൻ്റെ ആ പോർഷനിലായിട്ടാണ് നമ്മൾ പേരക്ക പറിക്കാൻ വേണ്ടി കയറി. ഇനിയിപ്പം ഇതുണ്ട് ഇതിൻ്റെ ഈ സൈഡ് വഴി ഒക്കെ ഒരു സ്വകാര്യ വ്യക്തികളുടെയൊക്കെ സ്ഥലമാണ്. ഇത് സോളാർ ഫെൻസിങ് ആണ് ഇതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ പോവുകയാണെങ്കിൽ പേരക്ക നിൽക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതുകൊണ്ട് അത് പേരയാണ്, ഇത് പേരയാണ്, അത് പേരയാണ്, ഇത് മൊത്തം പേരയാണ്. ഇതുണ്ട് മൊത്തം പേരക്കാടാണ് ഉണ്ടോ, പേരക്കയൊക്കെ നിൽക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പഴുത്തവും ഉണ്ട്, ഇതുണ്ട് ഒരുപാടുണ്ട്, ഒരുപാട് പഴുത്തമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പേരക്കയൊക്കെ പറിച്ച് നമുക്ക് തന്നെ പറിച്ച് ആസ്വദിച്ച് കഴിക്കാനൊക്കെ പറ്റും. അതുതന്നെയാണ് ഇവിടുത്തെ ഇങ്ങോട്ട് വരുമ്പം ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതുണ്ട് വിഷമില്ലാത്ത ഇത് കണ്ട ഇത് ചൂടോ പറിച്ച് നല്ല ഒന്നാം തരം പേരക്ക, വിഷമില്ലാത്ത നല്ല നാടൻ പേരക്ക, അതെ കാട്ടുപേരക്ക. ബൈക്കിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നമ്മൾ അവിടെ ഇവിടെ എല്ലാം ബൈക്ക് നിർത്തി ഇതുപോലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം പറിച്ച് കഴിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇതുപോലെ ഈ പ്രദേശത്തെ ആൾക്കാരെ കുടിച്ചുകൊണ്ട് വേണം, അവർക്ക് കുറച്ചുകൂടി ധാരണയുണ്ട് ഇതിനെ പറ്റിയല്ല. ജീപ്പ് സവാരിക്കാർക്ക് ഈ ചെറിയ വഴി കൂടെ പറ്റിയല്ലോ. ആ അവരപ്പുറത്തെ ആ വഴി കൂടെ കയറി വരും. നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കോൺക്രീറ്റ് വഴി കൂടെ കയറി വരും. അതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വഴി കൂടെ ഈ കോൺക്രീറ്റ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ്ട് അടുത്ത വ്യൂ പോയിൻ്റാണ്, അടുത്ത മനോഹരമായ വ്യൂ പോയിൻ്റ്. ഓ എനിക്ക് മേല ആ യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ട് പിന്നെ ജീപ്പ് സഫാരി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ജീപ്പ് ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഗ്രൗണ്ട് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട്. ഇത് ഈ വഴിയെല്ലാം കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ മലയുടെ മേളിലെല്ലാം കയറി ഇതുകൊണ്ട് ആ സൈഡ് വഴിയെല്ലാം കയറി ഒരു വരുന്ന ഭയങ്കര
നല്ലൊരു അനുഭവം ജീപ്പിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മളതാണ് ഇപ്പോൾ ജീപ്പ് ഒഴിവാക്കി, അതുകൊണ്ടാണ് നമ്മൾ ബൈക്കിലായിട്ട് ഇങ്ങ് കയറി വന്നത്. ഇതുകൊണ്ട് ആ സൈഡ് വഴി എല്ലാം ഫെൻസിങ് ഒക്കെ വെച്ചേക്കുന്നുണ്ട് നീല കളർ. ആ അപ്പോൾ ആ കാണുന്ന വന്നപ്പോൾ മലയെല്ലാം പെരിയാർ ടൈഗർ റിസർവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതെല്ലാമാണ് മലയാണ്. അപ്പോൾ നമ്മളിത് തന്നെ എന്നാ ജൂബിള് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് വേണ്ട ആനപ്പിണ്ണ കിടക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാട്ടാനകൾ വരുന്നുണ്ട്, വരുന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടെത്തുന്നത്. ജൂബിളിനത് കൃത്യമായിട്ട് കണ്ടെത്താൻ അറിയാം. അപ്പോൾ ആന വരുന്ന ഒരു പ്രദേശമാണിത്. അപ്പം ഇത് കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നല്ല മുട്ടക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതുവഴിയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മുടെ എയർ സ്ട്രിപ്പിലോട്ട് പോകുന്ന വഴി. അതുകൊണ്ട് എയർ സ്ട്രിപ്പിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട് അവിടെ. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിൻറ്റ് കഴിഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് ആ മേളിലോട്ട് ജീപ്പൊക്കെ കയറി പോകുന്ന വഴിയില്ലേ, ആ വഴിയിലോട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവം എന്നൊന്ന് നമുക്ക് കാണാം. ഫ്രണ്ട്സ് ആ കാണുന്നുണ്ടോ, ആടെ മലയിൽ നിങ്ങൾക്ക് കാണുന്നത് പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ആ മലയുടെ മണ്ടയിലോട്ട് ഇതുണ്ട് മഞ്ഞ് പറന്ന് കയറുന്നുണ്ട്. ഇപ്പോൾ സമയം 3 മണി ഏകദേശം ആയിട്ടേ ഉള്ളൂ. ഇതുണ്ട് ആ മലയുടെ അതാണ്ട ആ അപ്പുറത്തെ ആ മല, ഇതുണ്ട് ആ മലയുടെ മുകളിലേക്ക് ഇതാണ് മഞ്ഞ് പറന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ മൊത്തം. ഇതുകൊണ്ട് ഇതെല്ലാം വനപ്രദേശമാണ്, വലിയ വലിയ മരങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നതെല്ലാം. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇരിക്കുന്നത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫെൻസിങ് ഈ ഒരു വേലി കെട്ടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വേലികളാണ് കെട്ടിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇനി തൊട്ടപ്പുറത്തോട്ട് വനപ്രദേശമായതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് അപകടപരമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ കാണും, പിന്നെ വനത്തിൽ കയറുന്നത് വനംവകുപ്പ് അതിനെ അനുവദിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വേലി കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ അവിടെയൊക്കെ ഇതുണ്ടോ, അവിടെയൊക്കെ അങ്ങോട്ട് ബാക്കി കെട്ടാൻ കിടക്കുന്നതാണ്. പൊളിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് പോർഷൻ കെട്ടാനും കിടപ്പുണ്ട്. അപ്പം ആ ഭാഗത്തോടൊക്കെ ഈ വന്യമൃഗങ്ങൾ കുറച്ചൊക്കെ ഭാഗത്തോട്ട് വരും. നമ്മൾ കുറച്ചതിന് മുമ്പ് അവിടെ അപ്പുറത്തെ ആനയുടെ പിണ്ടമൊക്കെ കണ്ടില്ലേ. അപ്പം അങ്ങനെയൊക്കെ ആനയൊക്കെ വരുന്ന നേരത്തെ ആനയൊക്കെ വന്നുകൊണ്ടിരുന്ന പണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തൊക്കെ ചെറുപ്പകാലത്ത് കെട്ടി ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് ഇവിടേക്ക് ആനയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഇതുണ്ട് നമ്മുടെ അങ്ങ് നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരണം, ആസ്വദിക്കണം. കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഇരുചക്ര വാഹനമായിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ കയറി വരാൻ സാധിക്കും. നമ്മൾ ഈ വരുന്ന വഴിക്കാണ് ഇതുണ്ടല്ലോ ഏറുമടം. ഈ ഇത് ശരിക്കും കമ്പിയൊക്കെ കെട്ടി അതിന് മുകളിലാണ് വീട് നിർമ്മിച്ചേക്കുന്നത്. സാധാരണ നമ്മൾ ഈ മരങ്ങളുടെ മുകളിൽ അല്ലെ ജൂബിള, പണ്ടൊക്കെ മരങ്ങളുടെ മുകളിൽ, അതായത് ഈ പണ്ട് കാലങ്ങളിൽ ഈ ആനശല്യമൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഈ ആൾക്കാർ ആനകളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആനകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മരത്തിന് മേളിൽ വീട് വെച്ചത്. അതൊരു ഷെൽട്ടറായിരുന്നു പണ്ട് കാലങ്ങളിൽ, അതൊരു ഇതായിരുന്നു. ആന ഒരുപാട് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഏറുമാടം നമുക്ക് സുലഭമായിട്ട് ഹൈറേഞ്ചിലൊരു സുലഭമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. അപ്പോൾ ഈ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന് മേളിലല്ല ഇത്, കണ്ട കമ്പിയൊക്കെ അടിച്ച് കമ്പി കെട്ടി അതിന് മേളിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ ശരിക്കും വ്യൂ പോയിന്റിലോട്ടൊക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വഴി വരേണ്ട കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഒരു ജനവാസ കേന്ദ്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് ബസ് സർവീസൊക്കെ വണ്ടിപ്പിരിയാരി എന്നുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്നാണ് ശരിക്കും ശബരിമലയിലോട്ട് കാൽനടയായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യപ്പന്മാർ വരുന്നത്. നമ്മൾ വള്ളക്കടവിൽ നിന്ന് ഇപ്പോൾ ഇതുണ്ട് എത്തി, നമ്മളിത് വണ്ടിപ്പിരിയാറ്റിൽ നിന്ന് വരുന്ന വഴിയാണ്. അങ്ങോട്ട് വലത്തോട്ട് ഈ അയ്യപ്പന്മാർ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് കാനനപാതയായിട്ട് നടന്നു പോകാൻ, കാനനപാതയായിട്ട് പോകാൻ വേണ്ടി ഉള്ള സ്ഥലമായിട്ടാണ് ഈ സത്രം അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് വിനോദസഞ്ചാരത്തിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആദ്യം ജീപ്പ് ഡ്രൈവർമാരൊക്കെ ഇവിടെ എത്തി, വിനോദസഞ്ചാരികളുമായി എത്തിയതിന് ശേഷം പിന്നെ പഞ്ചായത്ത് ഏറ്റെടുത്ത് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വികസന പദ്ധതി നടന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പന്മാർ മണ്ഡലകാലത്ത് വിരി വെക്കാനൊക്കെ വരുന്ന ഗ്രൗണ്ടാണിത്, സത്രത്തിൽ വരുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു ശ്രീ മുരുക ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ ഈ ഒരു സൈഡ് വഴിയാണ് അങ്ങോട്ട് കാനനപാത പുല്ലുമേട്ടിലോട്ട് നടന്നു പോകുന്നത്. അപ്പോൾ പുല്ലുമേട്ടിലോട്ട് ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ വരെ നടന്നു പോയതിന് ശേഷം അവിടുന്ന് പിന്നീട് ശബരിമലയിലേക്കും സന്നിധാനത്തേക്കും അവിടുന്ന് നടന്നു പോകാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു റിസോർട്ടാണ്, സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടാണ്. ഇവിടെ ഈ പ്രദേശത്തെ ആൾക്കാരുടെ കുറേ പശുക്കളൊക്കെ ഇവിടെ അഴിച്ചു വിട്ടിട്ടുണ്ട് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ സൈഡ് ഇതുണ്ടോ, ആ കാണുന്നതാണ് ഇവിടുത്തെ റിസോർട്ട്. ഈ ഒരു പ്രദേശം മൊത്തം അവരുടെ സ്വകാര്യ വ്യക്തികളുടെ ആയിട്ട് ഇതുണ്ട്, തിരിച്ച് അവർ ഇവിടെ
ആ ഫെൻസ് ചെയ്തൊക്കെ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഈ സത്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ വള്ളക്കടവ് തിരിയുന്നത്. വള്ളക്കടവിന് സത്രത്തിൽ നിന്ന് വള്ളക്കടവിന് പോകുന്ന വഴിക്കാണ് ഈ റിസോർട്ട് ഉള്ളത്. ഒരുപാട് സഞ്ചാരികൾ വന്ന് ഇവിടെ താമസിക്കുന്നൊക്കെയാണ്. നമ്മളീ കാണുന്നത് നമ്മളീ പോകുന്ന വഴിക്കുന്നുണ്ട്. നമ്മളീ കാണുന്ന ഇവിടെ ഒരു നമ്മുടെ ചാമ്പങ്ങയാണ് കേട്ടോ, കൈ നിറച്ച് നമ്മുടെ ചാമ്പങ്ങയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ കാണുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ സ്ഥലത്തേക്ക് പോകുകയാണ്. ആ പോകുന്ന വഴിക്കാണ് നമുക്ക് ഇതൊരു ചാമ്പങ്ങ കിട്ടിയത്. ഇതാണ് നമ്മൾ രണ്ടാമത് വ്യൂ പോയിന്റ് നമ്മൾ എത്തിയ സ്ഥലം. ഇവിടെ നിന്നാണ് നമ്മൾ സത്രം കാണിക്കാൻ വേണ്ടിയിട്ട് പോയത്. ഇപ്പോൾ നമ്മൾ ആ കാണുന്നത് കണ്ടത് അങ്ങ് ദൂരെ നമ്മുടെ ജീപ്പയിൽ ഇത് കണ്ട ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വഴിയിൽ കൂടെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ നിന്ന് ഈ ഇടത്തോട്ട് ഉള്ള ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മുടെ സത്രത്തിലെ അടുത്ത ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇത് നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അതുവഴിയുള്ള ഓഫ് റോഡുകളാണ് ഇത് കേട്ടോ. ഭയങ്കര പാടാണ് ഇത് വഴി യാത്ര. അപ്പോൾ നമ്മളെത്തും. യെസ്, അതാണ് നമ്മുടെ സ്ഥലം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാടിങ്ങനെ ചുറ്റി വളഞ്ഞാണ് വന്നിരിക്കുന്നത്. ഈ പുറകെ കാണുന്ന ആ പോർഷനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ, നമ്മളെടുത്ത കഴിഞ്ഞ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതങ്ങ് താഴെയാണ്. ആ കാണുന്ന ആ ഭാഗങ്ങളിലായിട്ടാണ് ഇത് കണ്ടോ, അവിടെ കാണുന്നുണ്ടോ, ആ ഭാഗങ്ങളിലായിട്ടായിരുന്നു കഴിഞ്ഞ വ്യൂ പോയിൻ്റെല്ലാം നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ NCC നമ്മൾ പറഞ്ഞിട്ടുള്ള എയർ സ്ട്രിപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ കാണാം. ഈ കാണുന്നതാണ് NCC എയർ സ്ട്രിപ്പ്. ഞാൻ പറഞ്ഞില്ല, പഞ്ചായത്തിൽ നിന്ന് 12 ഏക്കർ സ്ഥലം ഇതിൻ്റെ ഭാഗമായിട്ട് അനുവദിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ആദ്യഘട്ടമായിട്ട് അനുവദിച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത്. എയർ സ്ട്രിപ്പിനായിട്ടുള്ള എയർ സ്ട്രിപ്പ് വന്ന് അത് വന്നിറങ്ങാനായിട്ട് വിമാനം വന്നിറങ്ങാനായിട്ടുള്ള ട്രാക്കാണ് ഈ കണ്ടേക്കുന്നത്. ഇത് ഏകദേശം 700 മീറ്ററോളം നീളമുണ്ട് ഇത്. നമ്മൾ ശരിക്കും വള്ളക്കടം എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തായിട്ട് വരും. നമ്മൾ ആദ്യം വന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്ന വ്യൂ പോയിൻ്റ്, രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണിത്. നമ്മൾ രണ്ടാമത് പറഞ്ഞത് പിന്നീട് വന്ന് നമ്മൾ റിസോർട്ടൊക്കെ കാണിച്ച സ്ഥലമാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിലായിട്ടാണ് നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാണ്ട് ഈ താഴെ കാണുന്ന ഈ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത്. ഇതാണ് ശരിക്കും സത്രം എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആദ്യത്തെ ഒരു സത്രത്തിന് ജീപ്പ് സഫാരിക്കായിട്ടൊക്കെ കൊണ്ടുവന്നിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് അവിടെ വ്യൂ പോയിന്റിന് വേണ്ടിയിട്ട് ഈ സഞ്ചാരികൾക്ക് വന്നു കഴിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ചെറിയൊരു കൂടാരം പോലെ ഇങ്ങനെ നിർമ്മിച്ച് അതിൻ്റെ നിർമ്മാണം ഇങ്ങനെ കൊറോണയൊക്കെ വന്നിട്ട് ഇങ്ങനെ നിന്ന് കിടക്കുവാണ്. ഇനി ഈ ഭാഗങ്ങളിലൊക്കെ ഇന്ന് നേരത്തെ ഭയങ്കര നല്ല മൊട്ടക്കുന്നായിരുന്നു. ഇപ്പോൾ ഈ ജീപ്പുകളൊക്കെ കയറ്റിയാണ് ഈ വഴിയെ മൊത്തം ഇങ്ങനെ തെളിഞ്ഞത്. ഇവിടെ എല്ലാം നല്ല പുൽമേടുകളായിരുന്നു. ഇതിപ്പോൾ പാർപ്പിട പദ്ധതികളൊക്കെ ഇവിടെ വന്നേക്കുന്നതാണ് പഞ്ചായത്തിൻ്റെ ഇത് കണ്ടോ. ഇവിടെ ഒന്ന് ഇവിടെ നിന്ന് ഇത് കണ്ടോ, ഇഷ്ടംപോലെ പാർപ്പിട പദ്ധതികൾ വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വണ്ടിപ്പുര പഞ്ചായത്തിൻ്റെ വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് ഈ കാണുന്ന ഇവിടെ. ഇവിടെ നിന്ന് പിന്നെ മാറ്റി ഈ ഭാഗങ്ങളിൽ നിന്ന് പിന്നെ മാറ്റിയാണ് വേറൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കാണുമ്പോഴത്തേനും എന്താ മഞ്ഞ് പറന്ന് കയറുന്നതാണ്. താഴെ ആ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ സ്ഥലമായതുകൊണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ. നേരത്തെ പറഞ്ഞ പോലെ ആ ഭാഗങ്ങളെല്ലാം പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതുകൊണ്ട് മൊത്തം മഞ്ഞാൽ നിറയുക. മഞ്ഞ് കാരണം ഇനിയിപ്പോൾ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് മൊത്തം മഞ്ഞ് കയറി, നല്ല തണുപ്പാണ്, നല്ല കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതുവഴി കടന്നു പോയ സ്ഥലമാണ്. നാലും കൂടിയ ഈ ജംഗ്ഷനാണ്. ഇതുവഴിയാണ് നമ്മൾ കടന്നു പോയത്. ഈ ഫ്രണ്ടിലോട്ട് കിടക്കുന്ന ഈ വഴിയാണ് നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് പോയത്. ഇതുവഴി താഴോട്ട് പോയ വഴിയാണ് നമ്മൾ പോയിട്ട് അടുത്ത വ്യൂ പോയിന്റ് വഴിയെല്ലാം പോയത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നത് ഈ വഴിയാണ്. ഇവിടെയാണ് NCCയുടെ മറ്റേ എയർ സ്ട്രിപ്പ് ഉള്ള ആ വഴിയാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സത്രത്തിൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിലേക്കെത്തും. അതുവരേക്കും എല്ലാവരോടും ബൈ.